സ്തുതിയായിരിക്കട്ടെ ഈശോയുടെ കുഞ്ഞുമക്കളെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ആദ്യം തന്നെ ഈശോയെ ഈ കുഞ്ഞുമക്കളെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. നല്ല കുഞ്ഞുങ്ങളായി വളരുവാനുള്ള അനുഗ്രഹം നൽകണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കുഞ്ഞുമക്കളെ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ ഒന്ന്, നിങ്ങൾക്ക് സുഖമാണോ? നിങ്ങൾ കുരിശുവരക്കാരണ്ടാ? കുരിശുവരക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങളുടെ അപ്പച്ചൻ അമ്മച്ചേരെ നിങ്ങൾ കുരിശുവരക്കാൻ പഠിപ്പിച്ചിട്ടില്ലേ? എന്നാ ടീച്ചറൊന്ന് പഠിപ്പിച്ചു തരട്ടെ കുരിശുവരക്കണത് എങ്ങനെയാണെന്ന്. നമ്മുടെ വലത് കൈയില്ലേ ചോറു വാരി തിന്നണ കൈ, ആ കൈ ഉയർത്തി പിടിക്ക. അതിൽ അഞ്ചു വിരലുണ്ടല്ലോ, ആ അഞ്ചു വിരലിൽ നാല് വിരൽ ചുറ്റി പിടിക്ക, തള്ളവരൽ നിവർത്തി പിടിക്ക. ഇടത് കൈയില്ലേ, ഇടത് കൈ നെഞ്ചിൽ വയ്ക്ക. നമുക്ക് കുരിശു വരക്കാം. ശ്രദ്ധിച്ചോ എങ്ങനെയാണ് കുരിശു വരക്കണത്? ശ്രദ്ധിച്ചെല്ലാവരും. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മനസ്സിലായ കുരിശു വരച്ചത് എങ്ങനെയാണെന്ന്? ഈ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് നാമത്തിൽ ആമേൻ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണെന്ന്? പിതാവ് നെറ്റിത്തടത്തിൽ, പുത്രൻ നെഞ്ചിൽ, പരിശുദ്ധാത്മാവ് എവിടെയാണ്? നമ്മുടെ ഇടതുവശത്തിട്ട. നാമത്തിൽ എവിടെയാണ്? വലതുവശത്ത്. ആമേൻ പറയുമ്പോ രണ്ട് കൈയും കൂട്ടിപ്പിടിക്കണം. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്കറിയാമോ നമുക്ക് എത്ര ദൈവമുണ്ട്? എത്ര ദൈവമുണ്ട് കുഞ്ഞുമക്കളെ, ഒന്ന് പറഞ്ഞേ. എന്നാ ടീച്ചർ പറഞ്ഞു തരട്ടെ, നമുക്ക് ഒരു ദൈവമേ ഉള്ളു കേട്ട. ദൈവത്തിൽ എത്ര ആളുകളുണ്ട്? മൂന്ന് പേര്. ആരൊക്കെയാണെന്ന് അറിയാമോ അത്? പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. ആരൊക്കെയാണ്? പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. ഇവര് മൂന്ന് പേരും കൂടി ചേരുന്നതാണ് ഏക ദൈവം. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? മൂന്ന് പേരുടെയും സ്വഭാവം ഒന്നാണ്, സ്നേഹമാണ്. അതുകൊണ്ടാണ് ഇവര് ഏക ദൈവം എന്ന് പറയുന്നത്. മനസ്സിലായ? പിന്നെ ടീച്ചർ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ സന്ധ്യ പ്രാർത്ഥന എത്തിക്കാറുണ്ട? സന്ധ്യപ്രാർത്ഥന എന്ന് പറഞ്ഞാലേ നമ്മുടെ പള്ളിയിലൊക്കെ മണിയടിക്കൂലേ, പള്ളിയിലും മണിയടിക്കുമ്പോ കർത്താവിന്റെ മാലാക നമ്മ ചൊല്ലണം. ആ സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ വരും. ആരാണെന്നറിയാമോ? മാലാക. മാലാക വന്ന് നോക്കും, എന്റെ കുഞ്ഞുമക്കള് പ്രാർത്ഥിക്കാറുണ്ട എന്നൊക്ക. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട? നിങ്ങൾ കളിച്ചിരിക്കണം, മാലാക്ക് സങ്കടം വരും, മാലാക കരയും, കരഞ്ഞിട്ട് ഇറങ്ങിപ്പോവും. അപ്പൊ അത് വേണോ? മാലാകനെ നമ്മൾ സങ്കടപ്പെടുത്തണോ? പ്രാർത്ഥിക്കണോ കേട്ടാ. ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്, നിങ്ങൾ പ്രാർത്ഥിച്ചൊക്കെ കഴിയുമ്പോൾ ആർക്ക് ആദ്യം സ്തുതി കൊടുക്കേണ്ടത്? ഈശോയ്ക്ക്. ഈശോയ്ക്ക് എങ്ങനെ സ്തുതി കൊടുക്കേണ്ടത്? രണ്ട് കൈയും കൂട്ടിപ്പിടിക്കണം. കൂട്ടിപ്പിടിച്ചിട്ട് ഈശോയുടെ നടയിൽ വന്ന് നിൽക്കണം. എന്നിട്ട് എന്ത് പറയണമെന്നറിയാം? ഈശോയുടെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്തെന്നാ പറയേണ്ടത്? ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. അതിനുള്ള മറുപടി എന്തെന്നാണെന്ന് അറിയാമോ? ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അതിനുള്ള മറുപടിയാണ് ട്ടാ. അപ്പ ഈശോയ്ക്ക് സ്തുതി കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി ആർക്കാ സ്തുതി കൊടുക്കേണ്ടത്? അപ്പാപ്പനെ, അമ്മാമക്ക്, അപ്പച്ചനി, അമ്മച്ചിക്ക്, ചേട്ടനി, ചേച്ചിക്ക്, അനിയനി, അനിയത്തിക്ക്, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അവർക്കൊക്കെ സ്തുതി കൊടുക്കണം. പിന്നെ വേറെയും സ്തുതി കൊടുക്കണമല്ല, വേറെ ആർക്കാണ് സ്തുതി കൊടുക്കേണ്ടത്? നമ്മുടെ ഉള്ള പള്ളിയിലെ അച്ഛന്മാരെയൊക്കെ കാണൂലേ, അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയൊക്കെ കാണുമ്പോ അവർക്ക് നമ്മ സ്തുതി കൊടുക്കണം. കൈ കൂട്ടി പിടിച്ച് സ്തുതി പറയണം. ഇതാ ഈശോയ്ക്ക് സ്തുതി പറയണോട്ട്, അവർക്ക് സ്തുതി പറയണോട്ടെ. ഇനി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ ഈ കുഞ്ഞുമക്കളെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ഈശോയെ ഇന്ന് കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി.